സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 22-ാം അധ്യായം 34 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യേശു സദുക്കായരെ വാമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരിസേർ ഒന്നിച്ചുകൂടി. അവരിലൊരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഗുരു, നിയമത്തിലെ ഏറ്റവും അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക, ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ പരീക്ഷിക്കുകയാണ് ഫരിസയർ. യേശു പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക, ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന. രണ്ടാമത്തേത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. എല്ലാ നിയമങ്ങളും പ്രവാചകന്മാരും പ്രബോധനങ്ങളും ഈ രണ്ട് കൽപ്പനകളിൽ ഉൾക്കൊണ്ടിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞു വയ്ക്കുന്നു. സ്നേഹമാണ് ഏറ്റവും വലിയ ശക്തിയും ജീവനുമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ഹൃദയം തുറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ. ഹൃദയം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും കേന്ദ്രബിന്ദുവാണ്. ജ്ഞാനവും അറിവും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തെ പിൻചൊല്ലുക എന്നുള്ളത് ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളുടെ കടമയാണ്. യേശുവിനെ വാക്കുമുട്ടിക്കുവാൻ വേണ്ടിയാണ് അവർ ചോദ്യങ്ങൾ ചോദിച്ചതെങ്കിലും യേശു പരമപ്രധാനമായ സത്യം പറഞ്ഞു വയ്ക്കുന്നു. ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുമാണ് നമ്മളുടെ ജീവിതം ഉപകരിക്കേണ്ടത്. ഈ രണ്ട് കൽപ്പനകളിലും സമസ്ത നിയമവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നുവെന്ന് അവിടുന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളുടെ ജീവിതവും പ്രവൃത്തിയും ദൈവത്തിനോട് ചേർന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.